അടുപ്പിൽ തീ കായാണ്ട് ചാരം മൂടിക്കിടന്ന് അതിൽ ഊച്ച പെറ്റിട്ടപ്പോ വാവിട്ട് വിശന്ന് നിലവിളിച്ച നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാവിൽ ഇറ്റിച്ചു കൊടുക്കാൻ ഒരു മണി അരി തന്നില്ല നിങ്ങളുടെ ഈ ദേവി. വളരെ വാച്ചിക്കുറിക്കുന്ന സാധനമാണ്, അതൊരു ഒരു ഒരു ഭയങ്കരമായ വേദനയുടെ അഗ്നി പോലെയുള്ള തീച്ചുളയുണ്ട് അതില്. പക്ഷേ ബിജാനിയുടെ ആ നിപ്പും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാസയുടെ പറഞ്ഞുള്ളത് ഞാൻ ആ സംഭാഷണം കെട്ടിക്കളഞ്ഞത് ചോദിക്കണ്ട. പൊന്നമ്മയുടെ മുഖത്തും മറ്റേ ഇവരുടെ ബിജാനിയുടെ മുഖത്തും ആ ചോദ്യവും അതിൻ്റെ മുമ്പിലുള്ള പെടയുന്ന വേദനയും ഉണ്ടായിരുന്നു. അത് സിനിമ എഴുത്തുകാരൻ തന്നെ തന്നെ സംഭാഷണം എഴുതി വേണ്ടെന്ന് വെക്കുന്നതിൻ്റെ ഒരു മികച്ച ദൃഷ്ടാന്തമാണ്. അവിടെ വെളിച്ചപ്പാടിൻ്റെ എല്ലാ വേദനയും ഉള്ളിൽ അമർത്തിക്കൊണ്ട് അപ്പോൾ എഴുതി വെച്ചൊരു വാചകമാണ്, എൻ്റെ നാല് മക്കളെ പെറ്റ നീയോ നാരായണ. ആ ചോദ്യത്തിൽ നമ്മളൊരു ഒരു മനുഷ്യായുസിൻ്റെ മുഴുവൻ വേദന കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വെളിച്ചപ്പാട് അമ്പലത്തിൽ വന്ന് കുളിച്ചു കയറും. ഒരു ഗോപീനും കൊണ്ട് തോർത്തുകൊണ്ട് മാത്രം എടുത്തുകൊണ്ട് കുളിച്ചു കയറുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പരിയനാൻ പറ്റാന്ന് പറയുന്ന വളരെ സീനിയറായിട്ടുള്ള നാടക നടനാണ് ആ നാട്ടുകാരൻ്റെ വേഷമാണ് അഭിനയിച്ച് അയാൾ വന്നിട്ടുള്ളത്. എനിക്ക് വെളിച്ചപ്പാടിൻ്റെ ഒരു ഉത്സാഹം കൊണ്ടാണ്, അല്ലാച്ച ഈ പൊരുതി ഇവിടെ നടക്കാമെന്ന് എത്ര കൊല്ലായി മുടങ്ങി കിടക്കും. സമാധാനമായിട്ട് ഇരുന്നോളൂ വെളിച്ചപ്പാടെ, തനിക്ക് ഭഗവതിയുടെ കരുതലുണ്ടാവും. അപ്പോൾ വെളിച്ചപ്പാട് ഒരു കാലെടുത്ത് മുമ്പോട്ട് വെച്ചിട്ട് പി ജെ എന്നിക്ക് മാത്രം കഴിയുന്നൊരു ചിരിച്ചിരിക്കും. ചുണ്ടിൻ്റെ ഒരു വശം മാത്രം കൂട്ടിയിട്ട് ഒരു ജീവിതത്തിൻ്റെ സമസ്ത വ്യക്തതയും വെളിച്ചപ്പാട് പോലത്തിൻ്റെ സമസ്ത ദൈന്യതയും ആ ചിരിയിലുണ്ട്. അവിടെ നിന്ന് ഈ വാളെടുത്തുകൊണ്ടുള്ള നേരെ പോയി ഭഗവതിയുടെ മുമ്പിൽ ഉറഞ്ഞ് സ്വന്തം തല വെട്ടിപ്പൊളിച്ച് ആ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന ചോര നിർമാല്യമായി അർച്ചന പോലെ കാലത്തുപ്പുന്നു എന്ന് പറയുന്നതിൻ്റെ നിന്നയിലല്ല, അദ്ദേഹത്തിൻ്റെ സമസ്ത ജീവിതവും ഗുരുതി കൊടുത്തുള്ള അർച്ചന പോലെ നിർമാല്യമായി ഭഗവതിയുടെ ക്ഷേത്രത്തിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങുമ്പോൾ ഇയാൾ താഴെ പടഞ്ഞു വീണ് മരിക്കുകയാണ്. പക്ഷെ അവിടെ നിശബ്ദത കൊണ്ട് ഒരു ചിരി കൊണ്ട് ആയിരം സംഭാഷണത്തിന് എഴുതി തീർക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് വാസുദേവൻ എഴുതി വെച്ചത്. നമ്മൾ ഈ തിരക്കഥയെ പഠിക്കുമ്പോൾ നമുക്ക് മുമ്പുള്ളവർ എഴുതി വെച്ചിട്ടുള്ള തിരക്കഥകളിലെ ഇത്തരം ജ്വലിക്കുന്ന നിമിഷങ്ങൾ, അവരെങ്ങനെയാണ് ഇതിൻ്റെ ഒരു മഞ്ചാടിക്കുരുവിൽ ഈ സമസ്ത പ്രപഞ്ചത്തെയും ആവാഹിച്ച് നിർത്തിയതെന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കണം.